ഐഎൻജിയുസിൽ തട്ടി കേരളത്തിലെ കോൺഗ്രസ് രണ്ട് തട്ടിലായി കഴിഞ്ഞു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കെപിസിസി ഭാരവാഹി യോഗത്തിൽ കണ്ടതും കോട്ടയം ജില്ലാ പ്രസിഡന്റിന്റെ പത്രസമ്മേളനത്തിൽ കണ്ടതും. പ്രതിപക്ഷ നേതാവ് വിഡി സതീശനെതിരെ ചങ്ങനാശ്ശേരിയിൽ ഐഎൻജിയുസി പ്രവർത്തകർ പ്രകടനം നടത്തിയത് ചിലർ ഐഎൻജിയുസിയെ ഇളക്കി വിട്ടതുകൊണ്ടാണെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റ്യൻ ഭാരവാഹി യോഗത്തിൽ തുറന്നടിച്ചിരുന്നു. കെ സുധാകരൻ മീറ്റിംഗിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ജോസി ഇത് വെട്ടി തുറന്നു പറഞ്ഞത്. ചങ്ങനാശ്ശേരിയിലെ പ്രകടനത്തിൽ പാർട്ടിയുടെ ബ്ലോക്ക് തല നേതാക്കൾ വരെ പങ്കെടുത്തെന്നും അവർക്കെതിരെ നടപടി വേണമെന്നും സതീഷ് അനുകൂലികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എല്ലാവരുടെയും ലക്ഷ്യം നാട്ടകം സുരേഷും അതുവരെ കെ സുധാകരനും തന്നെയായിരുന്നു. കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ആരുമായും കൂടിയാലോചന നടത്താതെ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും പരാതി. പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിച്ച് കേരളയിലെതിരെ യു ഡി എഫ് സംഘടിപ്പിച്ച യോഗത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നത് ഉചിതമായില്ല. പ്രതിപക്ഷ നേതാവിനെതിരായ ഡി സി സി പ്രസിഡന്റിന്റെ പരസ്യമായ അഭിപ്രായ പ്രകടനത്തോട് യോജിക്കാനാവില്ലെന്നും ജോസി സെബാസ്റ്റ്യൻ പറഞ്ഞു. കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബും ജോസിക്കൊപ്പം നാട്ടകം സുരേഷിന്റെ പ്രവർത്തനങ്ങളിലുള്ള വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. പാർട്ടി അംഗത്വ വിതരണം സംബന്ധിച്ച കണക്കുകൾ ചോർന്നതിലും കഴിഞ്ഞ ദിവസം വിമർശനമുയർന്നിരുന്നു. കെ പി സി സി പ്രസിഡന്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെയും കെ പി സി സി ജീവനക്കാരെയും പൂർണ്ണമായി വിശ്വസിക്കാനാവില്ലെന്ന് ചിലർ യോഗത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അംഗത്വ വിതരണം പൂർത്തിയായ ശേഷം ഡി സി സി തലം മുതൽ താരോട്ടുള്ള പുനഃസംഘടനാ കാര്യത്തിൽ എന്തു വേണമെന്ന് ഭാരവാഹികളുടെ യോഗം ചേർന്ന് തീരുമാനിക്കും. സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള ഷെഡ്യൂൾ എ ഐ സി സി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുനഃസംഘടന ഇനി പ്രായോഗികമാകില്ല എന്നാണ് പാർട്ടിയുടെ പൊതുവിലയിരുത്തൽ. അതേസമയം വി ഡി സതീശനെതിരെ പരോക്ഷ പ്രതികരണവുമായി കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് രംഗത്തെത്തിക്കഴിഞ്ഞു. പല വിഷയങ്ങളുമുള്ള എതിർപ്പ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ അറിയേണ്ട പല കാര്യങ്ങളും തന്നിലേക്ക് എത്തുന്നില്ല എന്നതിൽ നാട്ടകം സുരേഷ് അതൃപ്തനാണെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വി ഡി സതീശൻ പരിപാടികൾക്കായി ജില്ലയിൽ എത്തുന്നത് അറിയിക്കാറില്ല എന്നതിലും നാട്ടകം സുരേഷിന് പരിഭവമുണ്ട്. യു ഡി എഫിന്റെ പരിപാടികൾ ജില്ലയിൽ നടക്കുമ്പോഴും സമയത്ത് മാത്രമാണ് അദ്ദേഹം കാര്യങ്ങൾ അറിയുന്നത്. കെ പി സി സി അധ്യക്ഷൻ ജില്ലയിൽ എത്തിയപ്പോൾ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നതിന് മതിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സുരേഷ് പറഞ്ഞു. അതെന്താണെന്ന് പാർട്ടി വേദിയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ പത്രത്തിൽ പടമുണ്ടോ എന്ന് നോക്കി കുളിരുകോഴുന്ന നേതാവ് അല്ലെന്നും ഫോട്ടോ ഫ്ലെക്സിലുണ്ടോ എന്ന് നോക്കുന്ന ആളല്ലെന്നും സുരേഷ് പറഞ്ഞു. നേതാക്കന്മാരുടെ പിന്നിൽ പോയി നിന്ന് ചാനലിൽ മുഖം കാണിക്കാൻ തന്നെ കിട്ടില്ലെന്നും സുരേഷ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. മറ്റൊരിടത്ത് ഐ എൻ ഡി യു സി ഇപ്പോഴും ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. ഐ എൻ ഡി യു സി കോൺഗ്രസിന്റെ പോഷക സംഘടന അല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണത്തിൽ പാർട്ടി നിലപാട് ഉടൻ അറിയിക്കണമെന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചേർന്ന സംഘടനാ നേതൃയോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രണ്ടു ദിവസം കൂടി കാത്തിരുന്ന ശേഷം ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെ യോഗം ചുമതലപ്പെടുത്തിയത്. ചന്ദ്രശേഖരനാണ് ജില്ലാ പ്രസിഡന്റുമാരുടെ ഓൺലൈൻ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തത്. അതേസമയം കോൺഗ്രസിന്റെ അവിഭാജ്യ ഭാഗമാണ് ഐ എൻ ജി യു സി എന്ന് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ കോട്ടയത്ത് നിലപാട് മയപ്പെടുത്തിയത് ശുഭസൂചനയായി സംഘടനാ നേതൃത്വം കാണുന്നുണ്ട്. എന്നാൽ ഐ എൻ ജി യു സിയെ തള്ളി പറയുമ്പോൾ സതീശന്റെ ശരീരഭാഷ പോലും തങ്ങളെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നുവെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആക്ഷേപം.